നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, കോൺഗ്രസ് കേരളം കേന്ദ്രം ഭരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഗവൺമെന്റ് കൊണ്ടുവരും, എന്നിട്ട് അവരെ അവർക്കെതിരായിട്ട് സമരം ചെയ്യും. അല്ല, ഈ മാധ്യമങ്ങളുടെ അണ്ണാക്കിന് പഴവും വെച്ചുകൊണ്ടാണോ ഇമാരോട്? അതിൽ നിന്ന് വിരമിച്ച് നിങ്ങൾ വീട്ടിൽ ചെന്നിരിക്കും, സുഖമായിട്ട് വീട്ടിൽ ചെന്നിരിക്കും. എന്തിനാണ് നിങ്ങൾ ഇത്രയും കൊല്ലം ഉണ്ടാക്കി വെച്ച ഒരു സൽപ്പേര് ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നത്? ശ്രീകണ്ഠൻ നായർ പറയുന്നു അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള ബാധ്യത ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഇങ്ങനെയാണെന്ന് അതും വിശ്വസിക്കേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? പിന്നെ നിങ്ങളൊന്നും സെല്ലിനകത്ത്, ഞങ്ങളെ കയ്യാമം വെച്ചിട്ടില്ല, സെല്ലിനകത്ത് കയറിയിട്ടില്ല, സെല്ലിനകത്തോട്ട് നിൽക്കണം. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫോട്ടോ അയച്ചു കൊടുക്കാൻ? പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഇതിനു വേണ്ടി മാത്രം ചിലവാക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ വീണ്ടും ഈ ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതും ഭൂമി റിയാസേന മുഖ്യമന്ത്രിയാവണമെന്നാണ്. പൊന്നിയ 24 ചാനൽ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗോകുലകുമാരന്റെ അല്ലേ? ആ ഇവിടെ ഗോകുലം ചിക്കിട്ടി ഫണ്ട് മുമ്പിൽ ഒരു ചെങ്കോടകം വന്ന് കൊണ്ട് കുത്തണ പാടേ സഹാക്കൾക്കുള്ളൂ. ആ നമസ്കാരം. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന പെരും നുണ പറയുന്നത് പിണറായി വിജയന്റെ പണ്ടേയുള്ളൊരു പതിവാണ്. ഇന്നും അതിന് മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. എം ആർ അജിത് കുമാറിനെ ADGP സ്ഥാനത്തു നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI രംഗത്ത് വരുമ്പോൾ മാറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു. അതോടൊപ്പം തന്നെ വയനാടിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നതോടൊപ്പം അത് വീണ്ടും ന്യായീകരിക്കുകയും മാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്തും എന്നുള്ള മുന്നറിയിപ്പും താക്കീതും ഒരുപക്ഷെ ഭീഷണിയും കൂടി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നാണ് പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത്. പിണറായി വിജയന്റെ സംസാരം കേട്ടാൽ തോന്നും കേരളത്തിലെ ആദ്യത്തെ സർക്കാരാണ് ഇതെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇപ്പോൾ അയാൾ ഇന്ന് രാവിലെ പറഞ്ഞത് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇയാൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. എഴുതി കൊടുത്തു വന്നിരുന്നില്ല, തത്ത ചീട്ടെടുക്കുന്ന തത്ത പറയുമ്പോൾ പോലെ അങ്ങ് പറയുകയാണ്. അല്ല, അത് നമ്മള് ഈ പത്രസമ്മേളനം കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇദ്ദേഹം ഈ പഴങ്കഥകൾ പറഞ്ഞ് കാത്തു കാത്തിരിക്കുകയുള്ളൂ. കാരണം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വിഷയങ്ങളൊന്നും തൊടില്ല. കാരണം സ്ഥിരം അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം പഴങ്കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അന്ന് ഓർമ്മയുണ്ടോ അന്ന് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങ് പോകും. ഇന്നും അങ്ങനെയാണ് ചെയ്തത്. 1 മണിക്കൂർ വാർത്ത എന്ന് പറയുന്നത് ഈ കണക്കുകൾ മെമ്മോറാണ്ടം കൊടുത്തത് ഈ ചൂരൽമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മെമ്മോറാണ്ടം കൊടുത്തതിൽ മാധ്യമങ്ങൾ കള്ളക്കണക്കുകൾ ചമച്ചു. ഈ കള്ളക്കണക്കുകൾ സർക്കാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടാണ് പറഞ്ഞത് അങ്ങനെ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് എന്താണ്, എങ്ങനെ എടുക്കുമെന്നാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ചില വകുപ്പുകളുണ്ട്, പല വകുപ്പുകളുമുണ്ട്. പക്ഷേ ഇന്ന് ഈ വാർത്താ സമ്മേളനം പറയാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അന്ന് വന്ന പത്രത്തിൽ, അതായത് ഇന്ന് രാവിലെ വന്ന എല്ലാ പത്രങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മാധ്യമ മാരണ നിയമത്തിന്മേൽ കോടതി ഇടപെട്ട് കോടതി റദ്ദാക്കി എന്ന് പറഞ്ഞുള്ള വാർത്ത. സുപ്രീം കോടതിയും ബോംബെ ഹൈക്കോടതിയും, മനസ്സിലായില്ലേ? അതിൽ ഒരു എൻ്റെ വീട്ടിലൊരു പിന്നെ പാർട്ടി പത്രം വരുന്നുണ്ട്, പിന്നെ ജനയുഗം വാർത്ത. അതിനകത്തെ വാർത്താ സ്റ്റോറി എന്ന് പറയുന്നത് മാധ്യമ മാരണ ബില്ലിന് പിന്നെ വിലങ്ങ് പൂട്ട് എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. ആ വാർത്തകൾ പോലും വായിക്കാതെയാണോ ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കും നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നത്. എന്തായാലും നരേന്ദ്രമോദി കൊണ്ടുവന്ന വലിയൊരു നിയമമാണ്, അതായത് ഈ സോഷ്യൽ മീഡിയകളിൽ ഈ പിണറായി വിജയൻ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. സോഷ്യൽ മീഡിയകളിൽ കൂടി ഗവൺമെന്റിനെ മോശമായി ചിത്രീകരിക്കുന്നു. അങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ട് ചെക്ക് സമ്പ്രദായം കൊണ്ടുവരുന്നു. ഈ ഫാക്ട് ചെക്ക് സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി അതിന് PIB ആണ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, നമ്മളെ PRD പോലെ. അപ്പൊ അവർക്ക് അതിനുള്ള ചുമതല കൊടുക്കുന്നു. അങ്ങനെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ ഫാക്ട് ചെക്ക് നടത്തണം. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മോശമായ വാർത്തകൾ, സർക്കാരിന്റെ വാർത്തകൾ വരുന്നെങ്കിൽ അവരതിനെ അന്വേഷിക്കുകയും അതിന്റെ വസ്തുത പരിശോധിക്കുകയും ചെയ്യണം. വാർത്തയിലെ വസ്തുത പരിശോധിക്കുകയും വസ്തുത തെറ്റാണെന്ന് ബോധ്യമാണ്, അതാണ് ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത്. ആ പിന്നെ വസ്തുത തെറ്റാണെന്ന് ബോധ്യമാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമ നടപടിയെടുക്കും അവർക്കെതിരെ, ആ സോഷ്യൽ മീഡിയകൾക്കെതിരെ. പ്രധാനമായിട്ടും അത് 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 ഒരു നിയന്ത്രണം അത്യാവശ്യം തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. കാരണം ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, ആരെ കുറിച്ചും എന്തും പറയാം, ആരുടെ വീടിന് മുന്നിൽ ചെന്ന് വേണമെങ്കിലും തെറി വിളിക്കാം എന്നൊരവസ്ഥ. കാരണം ഒരു മൊബൈൽ കൈ കിട്ടിയാൽ ഇവരാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. കാരണം നമ്മളൊക്കെ വളരെ ഗൗരവമായി അവർ മാധ്യമം, അതാണ് ഏറ്റവും വലിയ ഒരു ഇത് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊക്കെ ഇത്രയും ഗൗരവമായി ഇത് കാണുമ്പോഴും
ഓരോ ഇത് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ലാഭം കൊണ്ടല്ല, അറിയാം, ഓരോ ഓരോ ഓൺലൈൻ ചാനലുകളൊക്കെ മുന്നോട്ട് പോകുന്ന ഇത്. പക്ഷേ അത് ഇതിനോടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തോടുള്ള ഒരു പാഷനാണ്, അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ നിൽക്കുന്നത്. ഓരോ മാസവും നമ്മുടെ ഒക്കെ മുന്നോട്ട് പോകുന്ന പറഞ്ഞാൽ അതികഠിനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറെ പേര് ഒരു മൊബൈലും തൂക്കിക്കൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇവർക്ക് ഒരു കടിഞ്ഞാണ്ടിടേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാനും മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെ, കടിഞ്ഞാണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോ ഈ ഇദ്ദേഹം കടിഞ്ഞാണ്ടാ പോയത് ഈ മെമ്മോറാണ്ടത്തിലെ പിഴവുകൾ മാധ്യമങ്ങൾ പറഞ്ഞു എന്നാണ്. മെമ്മോറാണ്ടത്തിലെ പിഴവുകളാണല്ലോ കൂടുതലുള്ളത്. അല്ല, ഞാൻ ഈ പിഴവുകൾ മെമ്മോറാണ്ടത്തിലെ പിഴവുകൾ ആണ് പറഞ്ഞതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? അതായത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിന് 2,98,75,000 രൂപ ചെലവായെന്ന് പറയുമ്പോൾ അതിന് വരാൻ പോകുന്ന ചെലവ് കൂടി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. വരാൻ പോകുന്നത്, അതായത് അവിടുത്തെ പിന്നെ ടൂറിസ്റ്റ് സ്ഥലം വാങ്ങുന്നതിന് അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നതിന്, ഇതൊക്കെ ഒരു നമുക്ക് വരാൻ പോകുന്ന ചെലവിലായി കണക്ക് കൂട്ടാം. പക്ഷേ ഈ പറയുന്ന പട്ടാളക്കാർക്കും വോളണ്ടിയേഴ്സിനും ഭക്ഷണം വാങ്ങിയ വകയിൽ 10 കോടിയും, താമസത്തിന് 15 കോടിയും, ജനറേറ്റർ ഉപയോഗിച്ചതിന് 7 കോടിയും, ഈ വാഹനങ്ങൾ JCB മറ്റു വാഹനങ്ങളും വിളിച്ചതിന് പിന്നെ 15 കോടിയും, വസ്ത്രങ്ങൾ വാങ്ങിയതിന് 11 കോടിയും ഒക്കെ ആകുമ്പോൾ അതൊക്കെ വീണ്ടും ഇനി വരാൻ പോകുന്ന ചെലവുകളുടെ കൂട്ടത്തിൽ എങ്ങനെ പെടുത്താൻ പറ്റും? പക്ഷേ ഇതിലെല്ലാം ചെലവില്ലാന്നല്ല, ചെലവുണ്ട്, പക്ഷേ ചെലവ് അവിടെയും പെരുകി വെച്ചു എന്നുള്ളതാണ്. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ കണക്കുകളെ കള്ള പിന്നെ നിജസ്ഥിതിയുമായിട്ടുള്ള കണക്കല്ല എന്ന് പറയേണ്ടി വന്ന മാധ്യമങ്ങൾക്ക്. ഇതെല്ലാം ചെലവ് വരുന്നത് കാരണം പട്ടാളക്കാർ വരുമ്പോൾ അവർക്ക് വാഹനം കൊടുക്കണം, അവർക്ക് അവർ വരുന്നതിന് വെഹിക്കിൾ അലവൻസ് കൊടുക്കണം, അവർക്കുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. അല്ല, ദുരന്ത നിവാരണ സ്ഥലത്ത് വരുന്നതിന് അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ, അതെല്ലാം കൊടുക്കണം, അതെല്ലാം കൊടുക്കണം. പക്ഷെ എങ്കിലും അതിന് കൊടുക്കുന്ന തുകയ്ക്കൊരു ഒരു പരിധിയുണ്ട്. അല്ല, പക്ഷേ എത്രയോ ഇരട്ടിയാണ് ചേർത്ത് പറഞ്ഞത്. ഗതാഗതത്തിന്റെ കാര്യമല്ല, ഗതാഗതം വേറെ കിടപ്പുണ്ട്. അതെ, ഗതാഗതം അല്ലാതെ ഫുഡിന് 10 കോടിയും, താമസത്തിന് 15 കോടിയും കൊടുക്കണം, ഫുഡ് കൊടുക്കണം. പക്ഷെ ഫുഡിനൊന്നും ഇത്രയും ആവൂലെന്നേ. അപ്പൊ അതൊക്കെ പെരുകി. ഇപ്പൊ നടക്കാൻ പോകുന്നതിന് കൂട്ടി പറയട്ടെ, ഇപ്പം പിന്നെ വീടുകൾ വയ്ക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിക്കുന്നു, സ്വാഭാവികമായിട്ടും സ്ഥലം വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ, വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, ഒരു എക്സാജറേഷൻ കുറച്ച് കൂട്ടി വയ്ക്കാം. വീട് വയ്ക്കാൻ പോകുന്നത് കൂട്ടി വയ്ക്കാം, കാരണം നമ്മുടെ മെറ്റീരിയൽസ് മാറി വരും, കൂട്ടി വയ്ക്കാം. പിന്നെ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, കൂട്ടി വയ്ക്കാം. അവിടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, കൂട്ടി വയ്ക്കാം. ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, അത് കൂട്ടി വയ്ക്കാം, അതെല്ലാം കൂട്ടി വയ്ക്കാം. പക്ഷെ ഇത് അതല്ല. അപ്പൊ അതെല്ലാം പറഞ്ഞതിനാണ് മാധ്യമങ്ങൾക്കെതിരെ ഇന്ന് വന്നത്. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾക്കെതിരെ കുറെ പറഞ്ഞപ്പോഴുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഒരു വെളിച്ചം ഉണ്ടല്ലോ. 1 മണിക്കൂർ അദ്ദേഹം മാധ്യമത്തിനെതിരായിട്ടാണ് സംസാരിച്ചത്. അല്ല, അത് മാധ്യമങ്ങൾക്കെതിരായി ചിരിച്ചു നിങ്ങൾ അംഗീകരിച്ചല്ലോ. അല്ല, ഈ മാധ്യമങ്ങളുടെ അണ്ണാക്കിന് പഴവും വെച്ചുകൊണ്ടാണോ എമാരോട്? അല്ല, അവർ ചോദിക്കാൻ കാരണം സുരേഷ് ഗോപി ആണ് ഇറങ്ങി വരുന്നതെങ്കിൽ വായിക്കകത്തോട്ടും മറ്റേ മൈക്ക് കോലും കൊണ്ടിട്ട് കുത്തി ഇന്ന് വാർത്താ സമ്മേളനം കൃത്യമായിട്ടാ 1 മണിക്കൂർ അദ്ദേഹം പറയാനുള്ളത് എന്തായാലും ഒരു മാനമായിട്ട് കേൾക്കണോ, അല്ലെങ്കിൽ ചാടിക്കാരി പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം 1 മണിക്കൂറത്തെല്ലാം പറഞ്ഞ് നിർത്തിയതിനു ശേഷം പിന്നെ ചോദ്യങ്ങൾ അമ്പ എയും പോലത്തെ ചോദ്യങ്ങളായിരുന്നു, ഭയങ്കരമായ ചോദ്യങ്ങളായിരുന്നു മാധ്യമങ്ങൾ. പക്ഷേ അതൊരു ശുഭസൂചനയാണ്. കാരണം മാധ്യമങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്ന് അറിയുമ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു 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 എന്താണ് അയാളുടെ മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെ പറയാൻ പറ്റും. പുൽച്ചാടി ശ്രീകണ്ഠനായ അയാളെ ഇന്ന് പേഷ കൊടുത്തു. അല്ല, ഇന്ന് അത് സംഭവിച്ചു. പേരെടുത്ത് പറഞ്ഞില്ല മുഖ്യമന്ത്രി, പേരെടുത്ത് പറയാതെ ഒരു ചാനൽ ഈ വിഷയം അവരുടെ ബ്രേക്കിംഗ് ആയിട്ട് വലിയ കണ്ടെത്തലായിട്ട് കൊണ്ടുവന്നു. ഈ കള്ളക്കഥകൾ ആണ് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിനെതിരായിട്ടുള്ള വ്യാജ വാർത്ത അവര് കൊണ്ടുവന്നു, എന്നിട്ട് അവരാണ് ഇത് കൊണ്ടുവന്നതെന്ന് അവകാശപ്പെട്ടു. എന്നിട്ട് പകൽ മുഴുവനും ആ വാർത്ത വെച്ചിട്ട് അലക്കി ജനങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചു, മൊത്തം സർക്കാരിനെതിരായിട്ട് വെച്ചു. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ അവർ നേരെ തിരിച്ചിട്ട് പ്ലേറ്റ് മാറി പറഞ്ഞു ഞങ്ങളാണ് ആദ്യമായിട്ട് തിരുത്തു കൊടുത്തതെന്ന് പറയാൻ ഒരു വാർത്ത അതാണ് പറഞ്ഞത്. അപ്പൊ വിരട്ട് കിട്ടി, വിരട്ടിന് വഴങ്ങിയതുകൊണ്ടാണല്ലോ അത്. പിണറായി വിജയൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളത് പറയാനുള്ളത്, ഈ ഏഷ്യനെറ്റിൽ നമ്മൾ തമ്മിൽ എന്നുള്ള ഒരു പരിപാടിയൊക്കെ താങ്കൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ഇപ്പോ നിങ്ങളെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതിൽ നിന്ന് അന്തസ്സായിട്ട് വിരമിച്ച് നിങ്ങൾ കുറെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് വിരമിച്ച് നിങ്ങൾ വീട്ടിൽ ചെന്നിരിക്കും, സുഖമായിട്ട് വീട്ടിൽ ചെന്നിരിക്കും. എന്തിനാണ് നിങ്ങൾ ഇത്രയും കൊല്ലം ഉണ്ടാക്കി വെച്ച ഒരു സൽപ്പേര് ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നത്?
ജനങ്ങളെ നിങ്ങൾ പൊതുസമൂഹത്തെയും ജനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ശ്രീകണ്ഠൻ നായർ പറയുന്നു അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള ബാധ്യത ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഇങ്ങനെയാണെന്ന് അതും വിശ്വസിക്കേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? അതുകൊണ്ട് ഇനി ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേൾക്കാതെ നായരെ വീട്ടിൽ പോയിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ മുമ്പ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തനം, അല്ലല്ല അവരുടെ റിപ്പോർട്ടർമാര് കണ്ടെത്തി കൊണ്ടുവന്ന കാര്യമാണ്, അത് ശരിയും തന്നെയാണ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അത് ആദ്യത്തെ സംഭവം അല്ല. വയനാട് ദുരന്തം ഉണ്ടായതിന്റെ തലേ ദിവസം വരെ CMDR ഫണ്ടിനെ കുറിച്ചുള്ള നിലപാട് 24 ചാനലിലും ശ്രീകണ്ഠൻ നായർക്കും ഹാഷ്മി താജ് ഇബ്രാഹിമിനും ഒന്നായിരുന്നു. അതായത് അത് സുതാര്യമല്ല എന്നായിരുന്നു. അതിനുശേഷം ഈ ഒരു വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം നിലപാട് മാറ്റി. അതായത് അതുവരെ എതിർത്ത CMDR ഫണ്ടിനെ എതിർത്തവരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ നിലപാട്. അപ്പൊ ഇയാൾ പറയുന്നതെല്ലാം കേൾക്കാം, പിന്നെ അയാൾ എന്താ പറയേണ്ടത്? അപ്പൊ അയാളുടെ റിപ്പോർട്ടർമാര് കണ്ടെത്തിക്കൊണ്ട് വരുമ്പോ ആ ഇത് ശരി പറയുന്നു, ആ ഇത് തെറ്റ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെളി വരുമ്പോ ഇത് തെറ്റ്, അതെന്ത് ന്യായമാണ്? അതുകൊണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയിൽ നന്നായിട്ട് കണക്കിന് കിട്ടി, ഉളുപ്പില്ലാത്തോണ്ട് വേറെ പ്രശ്നമായിട്ട് റിപ്പോർട്ടറിന്റെ ചാനലിനെയും ഒരു പേരെടുത്ത് പറഞ്ഞു. ഒരു ചോദ്യം കൃത്യമായിട്ട് ആദ്യം നിർത്തിയപ്പോ, അതായത് ഒരു മണിക്കൂർ സംസാരിച്ച് നിർത്തിയപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് ആദ്യമായിട്ട് ചോദ്യം ഉയർന്നത്. നിക്കി ഞാൻ പറയാം, നിങ്ങൾ കിടന്ന് ബേജാറാവാതിരിക്കും, ഞാൻ ചോദ്യങ്ങൾക്ക് മറുപടി തരും, ഞാനിവിടെ ഉണ്ടല്ലോ, ജനിച്ചു പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇടിയിരുന്നു. എന്നിട്ട് ഏതാ ചാനൽ റിപ്പോർട്ടർ, റിപ്പോർട്ടർ അല്ലേ എന്നൊരു ചിരിയും ചിരിച്ചു വെച്ചാൽ അപ്പം അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ എന്തായാലും റിപ്പോർട്ടറെ അങ്ങനെ ഒരു ഒരു പണി കൊടുക്കാൻ അദ്ദേഹം നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ ചർച്ച അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറയാം, മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നത് ഇടതു മുന്നണിക്ക് അഭിമാനമാണോ? അതായത് എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നത്? മോദി നിയന്ത്രിക്കുന്നെങ്കിൽ അതെല്ലാം ഫാസിസ്റ്റ് സ്വഭാവം, ഫാസിസ്റ്റ് നിയമം. എനിക്കെന്തും ചെയ്യാം. അത് പത്രമാണ്. മുമ്പ് ഒരു നിയമം കൊണ്ടുവന്നല്ലോ ഇയാള്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു ബില്ലുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് 188 അങ്ങനെ എന്തോ വകുപ്പാണ്, പോലീസ് വകുപ്പാണ്. അത് പോലീസ് വകുപ്പാണ്, പിന്നെ നിയമമല്ല, പോലീസ് വകുപ്പ്. എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഓർത്തോണ്ട് പറഞ്ഞത്? സംസ്ഥാന ഗവൺമെന്റ് പോലീസ് വകുപ്പ് കൊണ്ടുവരാം. ആ പോലീസ് വകുപ്പ് കൊണ്ടുവന്ന് പിന്നെ ഓർഡർ ഇറക്കി, മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ചട്ടങ്ങളും ഒക്കെ വെച്ചിട്ട് ഓർഡർ ഇറക്കി, ഓർഡർ ഗവർണർക്ക് അയച്ചു കൊടുത്ത്, ഗവർണർ അത് പാസാക്കി. പക്ഷേ ഇവിടെ നിയമമായിട്ട് വന്നു, അപ്പോഴേക്കും ഇവിടെ പിന്നെ പ്രതിഷേധം വന്നു. ഇവിടെ പാർട്ടി CPM പോലും അതിനെ ശക്തമായിട്ട് എതിർത്തു. അവസാനം രണ്ടാമത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ് എന്റെ ഓർമ്മയാണെങ്കിൽ, ഒരു ഓർഡർ ഇറക്കിയിട്ട് ഗവർണറെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചിട്ട് ആ ഓർഡർ പിൻവലിക്കണമെന്ന് പറഞ്ഞ് അതേ ഗവൺമെന്റ് ദിവസങ്ങൾക്കകം, ഒരാഴ്ചക്കകം വീണ്ടും ഗവർണർക്ക് കത്തയക്കുകയും ആ ഓർഡർ പിൻവലിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. അത് ഈ പത്രവാരണ നിയമമാണ്. അതിന്റെ എനിക്ക് 189 188 അങ്ങനെ പോലീസ് വകുപ്പിന്റെ ഭേദഗതിയാണ്. അതോടൊപ്പം ഇയാൾക്ക് കുതിര കയറാൻ പറ്റുന്നത് ഓൺലൈൻ ചാനലുകാരുടെ നേർക്കാണ്. കാരണം ഈ ഓൺലൈൻ ചാനലുകാരാണ് ഒരു 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 എല്ലാവരെയല്ല ഞാൻ പറയുന്നത്, കുറെ പേരാണ് ഇത് ഈ വസ്തുതകൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചവച്ചു തുപ്പിയ കാര്യങ്ങളാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പിന്നീട് തലക്കിയിട്ടുള്ളത്. അതായത് ഹണി ട്രാപ്പ് ഉൾപ്പെടെ ഉൾപ്പെടെ പല ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാൻ എനിക്ക് ഓർമ്മ കിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തലക്കിയ കാര്യങ്ങളാണ് ഇവന്മാർ എടുത്തിട്ടിരുന്നത്. പോട്ടെ, പക്ഷെ ഇന്നത് വരെ ഈ പോക്സോ കേസിൽ പോലും സിന്ധു സൂര്യകുമാർ പ്രതിയായിരുന്നു. പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ അവർ വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട് അവര് പോലും അവർക്കൊന്നും അറസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അത് കോടതിയും പോലീസും എല്ലാം. അതായത് ഇവിടെ നമ്മളെ മാത്രം ഓൺലൈൻ ചാനലുകൾ അങ്ങ് അവർ ഈ ഓൺലൈൻ ചാനലുകൾക്ക് ഒരു രജിസ്ട്രേഷനും അതിന് വേണ്ടുന്ന ഒരു നിബന്ധനകളും ഒക്കെ കൊണ്ടുവരട്ടെ, ഞങ്ങൾ വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ലൈസൻസ് ഒക്കെ നമുക്ക് നിയന്ത്രണങ്ങൾ വരട്ടെ, പക്ഷേ ഈ നമ്മളെ നടക്കില്ല. അതായത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അന്ന് തന്നെ 19 ദിവസം ജയിലിൽ കൊണ്ടിട്ടു. ഈ 19 ദിവസം ജയിലിൽ കൊണ്ട് ഇടുമ്പോൾ ഇതേപോലെ ആ ഹല്ലാലിനെ പോലെ മെഡിക്കൽ കോളേജ് CA ആയിരുന്ന ഹല്ലാലിനെ പോലെ കുറെ വാലാട്ടികൾ ഉണ്ടെങ്കിൽ എന്തുമാകാം ഈ ആൾക്ക്. അല്ലാതെ ആർജവമുള്ള ആൾക്കാരുണ്ട് ഒരുപാട്. ഇപ്പൊ ഈ മലപ്പുറത്തെ SP ശശിധരനെ പോലെ അങ്ങനെയുള്ള അദ്ദേഹമായിരുന്നു അന്നത്തെ ക്രൈംബ്രാഞ്ച് SCP. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആർജവമുള്ളവരുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ തട്ടിയല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ കേസ് ഉണ്ടായ സമയത്ത്. കാരണം നമ്മളത് മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങളൊന്നല്ലേ. അപ്പൊ ആ ഒരു ഇത്തരത്തിൽ അവർക്ക്, അതായത് ഏറ്റവും വലിയ എന്തറിയോ, ഞങ്ങളുടെ കേസിന്റെ അന്വേഷണം SC ST അട്രോസിറ്റി, അതായത് എതിർഭാഗത്തുള്ള ആള് SC ST ഈ ST വിഭാഗത്തിൽപ്പെട്ടവരും നമുക്കറിയില്ല. അതിനുശേഷം ഇത് അതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് ഗൂഢാലോചന ചുമത്തി.
അവിൽ. ഗൂഢാലോചന ചുമത്തി അവസാനം കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും അതിന് കഴമ്പില്ല എന്ന് കണ്ടെത്തി. പിന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി, ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ എന്താണ് സെഷൻസ് കോടതി ജാമ്യം തള്ളി. ഹൈക്കോടതി പോയപ്പോൾ ഐ വി പ്രമോദ്, എല്ലാവരും കേട്ടുള്ള ഐ വി പ്രമോദ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ആണ്, 50,000 രൂപയാണ് അയാൾ വാങ്ങിയത്. എന്നിട്ട് ഇയാൾ കോടതി ചെന്നിട്ട് നേരെ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ ചെന്ന് എണീറ്റിരുന്നു. അയാളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവനൊക്കെ ഈ പണം വാങ്ങിക്കൊണ്ട് പോയി ഇവൻ്റെയൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണല്ലോ തിന്നാനായിട്ട്, അത് ദൈവം കണ്ടോട്ടെ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയ സമയത്താണ്, സുപ്രീം കോടതി അവധിയായി, ജാമ്യഹർജി സമർപ്പിച്ച അന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാം പ്രതി സുദർശൻ നമ്പൂതിരി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സുദർശൻ നമ്പൂതിരി മറുനാടൻ മലയാളിയിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഈ ഷാജൻ സ്കറിയ അന്ന് പി വി അൻവറുമായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു, ഈ സുദർശൻ നമ്പൂതിരിയെ കണ്ടു. ഇയാളെ കൊണ്ടുപോയി, രണ്ട് സ്വാഭാവികമായിട്ട് ഒന്നാം പ്രതിയായ എന്നെയും പിന്നീട് അന്ന് രാത്രിയോടുകൂടി പിടിക്കും. പക്ഷേ പോലീസൊക്കെ വളരെ മാന്യമായിട്ടാണ്, മനുഷ്യത്വത്തോടുകൂടി, അവരൊരിക്കലും വഴിവിട്ട് ഒന്നും ചെയ്തില്ല. പോലീസുകാർ അവിടുന്ന് ഈ ഹരിലാൽ ഉൾപ്പെടെ, ഹരിലാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് 120 കിലോമീറ്റർ പോവാന്ന്, നമ്മളൊന്ന് ഫോൺ ചെയ്താൽ പോരെ, ഞങ്ങൾ പിടിച്ചതിന് ശേഷം പോലും അല്ല ഇത്, ഈ മേലുദ്യോഗസ്ഥന്മാരും അല്ല അല്ല അതാണ്, അതായത് ഞങ്ങളെ ഒന്ന്, അതായത് ഈ പിന്നെ ഞങ്ങളെ ഇത് ഒന്ന് ഫോൺ ചെയ്താൽ പോലും ഞങ്ങള് ഹാജരാകും. അത് മാത്രമല്ല അതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾ അവിടെ ഹാജരായി മൊഴി കൊടുത്തു. അതിന്റെ ഫൈനൽ റിപ്പോർട്ടും തയ്യാറുന്ന സമയത്താണ് ഈ അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ച്, എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും ഇവർ ഞങ്ങളെ പിടികൂടുന്ന അറിഞ്ഞില്ല. ഞങ്ങളിതിന് പിടിച്ചിട്ട് എന്താണ് അവിടെ കൊണ്ടുപോയി ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചോദിക്കുന്നില്ല. അവിടെ ഇരുത്തി അവസാനം പിന്നെ അവർ വളരെ വിഷമത്തോടുകൂടി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പിന്നെ നിങ്ങളൊന്ന് സെല്ലിനകത്ത്, ഞങ്ങളെ കയ്യാമം വെച്ചിട്ടില്ല, സെല്ലിനകത്ത് കയറിയിട്ടില്ല, സെല്ലിനകത്തോട്ട് നിൽക്കണം. എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫോട്ടോ അയച്ചു കൊടുക്കാൻ, അതായത് ഞങ്ങളെ പോലെ, അതായത് നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? അത് എന്തിനാണ്? നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, മുഖ്യമന്ത്രിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഈ പറയുന്ന കണക്ക് പിന്നെ കുറെ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആരോ ആയിക്കോട്ടെ, പക്ഷേ എന്തൊരു ദുഷ്ടത്തരം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം വിവരക്കേടെന്നേ പറയുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസം ജീവിച്ചാലും അത് സിംഹത്തിനെ പോലെ ജീവിക്കണം, അല്ലാതെ തെരുവ് പട്ടിയെ പോലെ ഈ പേടിച്ച് തൂറി ജീവിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്നാലും നമ്മൾ മരിക്കും, അത് ഇന്നായിരുന്നാലും ഈ നിമിഷമായിരുന്നാലും അന്തസ്സോടുകൂടി മരിക്കാനുള്ള കുറെ കടബാധ്യത ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അന്തസ്സോടുകൂടി മരിക്കാൻ ഒരു ഭയവുമില്ല, പ്രത്യേകിച്ചും ഇതുപോലുള്ള കാര്യത്തിന്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അദ്ദേഹം നല്ലത് ചെയ്യട്ടെ, നമുക്ക് നല്ലത് പറയാം, എന്തിനാണ് നമുക്ക് കമ്മ്യൂണിസത്തോട് ഒരു വെറുപ്പ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയോട് വെറുപ്പ്? അങ്ങനെ ഒരു വെറുപ്പില്ല. പക്ഷെ ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ, ഇത്രയും പണം ദൂർത്തടിക്കുമ്പോൾ, ഒരു ഹെലികോപ്റ്റർ എടുത്ത് ഇതേപോലെ വാടകയ്ക്കിടുമ്പോൾ, അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പിന്നെ ഞങ്ങളിത് പറയുന്നത് എങ്ങനെയാണ് കുറ്റമാവുന്നത്? നിയമവിരുദ്ധം പറയാമാകില്ല, അതല്ല നിയമമാണ്, പക്ഷെ എങ്കിലും ധൂർത്താണ്. അതായത് മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്കായി 2 വർഷം കൊണ്ട് 75 ലക്ഷം രൂപ. ഇപ്പൊ എത്ര കഴിഞ്ഞ, രണ്ടു ദിവസം ഇത് അല്ല, ഇത് ഒരു 6 മാസം മുമ്പ് വന്ന കണക്കാ. ഇതിപ്പൊ പുതിയ കണക്ക് വന്നിട്ടുണ്ട്, 94 ലക്ഷം ആ എത്ര കണക്ക് വന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ അത്തരത്തിൽ ഇതെല്ലാം ചെയ്തോട്ടെ, ഇത് ഈ പറയുന്ന ഒരു ഒരു മുഖ്യമന്ത്രി എന്തായിരിക്കണം? ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, ICU ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത്, കത്രിക ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ വയറ്റില് കത്രിക വെച്ച് തുന്നിക്കെട്ടുന്ന സമയത്ത്, മുഖ്യമന്ത്രി ചികിത്സിച്ചോ ചികിത്സിച്ചില്ലേ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഇതിനു വേണ്ടി മാത്രം ചിലവാക്കുന്നു. ഒരു ഹെലികോപ്റ്റർ 80 ലക്ഷം രൂപ എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 22 കോടി രൂപയാണ് ഹെലികോപ്റ്ററിന് വേണ്ടി ചിലവാക്കിയത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്ന് അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അവർ ചിന്തിക്കുന്നത് എന്താണ്? സാധാരണക്കാരൻ അടിച്ചമർത്തപ്പെടേണ്ടവൻ, അവൻ്റെ അടുത്ത് നാളെ ചെന്ന് ഒരു തെരഞ്ഞെടുക്കുക വരുമ്പോ അത് പൗരൻ എന്ന് പറയാൻ പറ്റില്ല. നികുതി കൊടുക്കൽ വോട്ട് കുത്തൽ യന്ത്രങ്ങളാണ് നമ്മളൊക്കെ. നമ്മുടെ നമ്മുടെ ചുമതല എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കണം, വോട്ടും കുത്തണം. ഇതാണ് നമ്മുടെ ഏത് രാഷ്ട്രീയക്കാർ വന്നാലും എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ ഗതി അതാണ്. അതായത് നമ്മൾ AI ക്യാമറ വെച്ചു, ഇന്ന് എത്ര AI ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ AI ക്യാമറ പ്രവർത്തി ശരി, അവർ വെച്ചോട്ടെ, നമുക്ക് നല്ല കാര്യം. പക്ഷെ ഈ റോഡിലൊന്നും നടന്നു പോകാൻ പറ്റണ്ടേ? ഒന്ന് ഓരോ ദിവസവും മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന അരിങ്കൊലകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജീവിക്കും ഈ ഒരു ജീവിതം? നമുക്കൊക്കെ ഇത്രയും പ്രായമായി, നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചു? അടുത്തൊരു തലമുറ എങ്ങനെ ജീവിക്കും? ഈ മെനഘട്ടവൻ ചെയ്യുന്ന കടത്തിലല്ലേ ഏകദേശം ഇപ്പൊ തന്നെ 1.30 ലക്ഷം ഒരു വ്യക്തിക്ക്, ജയിക്കാൻ പോകുന്ന കുട്ടിക്കും ഒരു വ്യക്തിക്ക് 130,000 രൂപ കടമാണ് ഇപ്പൊ.
കേരളത്തിലെ ഒരു വ്യക്തിക്ക്. അല്ല, അത് ഇത് ആര് പറയും? എനിക്ക് എനിക്കതല്ല എന്റെ പ്രശ്നം തോന്നുന്നു. എനിക്ക് എന്നാ അല്ലെന്ന ഒരു പ്രശ്നം, 3.5 കോടിയിലേറെ ജനങ്ങൾ ഇവിടെയുണ്ട്. ഈ 3.5 കോടിയിലേറെ ജനങ്ങൾ ഈ പിണറായി വിജയൻ അടക്കമുള്ള കുറെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എന്തിനു ഭയപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, പോലീസ് ഫോഴ്സ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്തിനാണ് ഇതുപോലുള്ള അനീതികളെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതെല്ലാം മടക്കി വെച്ച് ഒരു തുണിസഞ്ചി വാങ്ങിക്കും, കുറച്ച് ശർക്കര, കുറച്ച് തേയില, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പരിപ്പ് എന്നാ കൊണ്ടുപോകും. ആ ഇതെല്ലാം പറഞ്ഞു നമ്മളെ സഹാബ് എന്നെ ഏറ്റവും പൊണ്ണൻ. അങ്ങനെ വോട്ട് ചെയ്തോട്ടെ അത് അതിൽ കൂടെ ജയിച്ചോട്ടെ. എന്റെ അഭിപ്രായത്തിൽ വീണ്ടും ഈ ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതും മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആവണമെന്നാണ്. പൊന്നി ചേട്ടാ, നമുക്ക് ഇത്രയും പ്രായമായി, ഇനിയുള്ള കാലത്ത് ഒന്നും വേറെ ഒന്നും വേണ്ട. ഇതൊന്നും സമാധാനം വേണ്ട നമുക്ക്. എന്താണ്, നമ്മൾ അധ്വാനിച്ച് ജീവിച്ചോളാം, പക്ഷെ ഇതൊന്നും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നേ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കണ്ട് എത്ര കാലം നമ്മൾ ഇങ്ങനെ ഈ എന്താണ് പഴം പിഴുകുകളെ പോലെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുഹമ്മദ് റിയാസ് അല്ലെ അതിന് മുകളിലുള്ള ആൾക്കാർ വന്നാലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പറയും. അപ്പൊ എന്തിനാണ് ഇനി ഒരു ഭരണം കൂടി വരുമ്പോൾ, ഇനി ഒരു ഇപ്പൊ കോൺഗ്രസ് ഭരണം വരണമെന്നാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായം. കോൺഗ്രസ് ഭരണമെന്നാണ്, ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ ദൂഷ്യഫലമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു പഴം പിഴുങ്ങിയായിട്ടുള്ള ഒരു 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 നിർഗുണ പരബ്രഹ്മമായ ഒരു മൊണ്ണയായ ഒരു പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവ്. ആ പിന്നെ കെ സുധാകരനും പിന്നെ രമേശ് ചെന്നിത്തലയും ആയിരുന്നെങ്കിൽ, കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് ആയിരുന്നെങ്കിൽ ഇത്രയും അധപതിക്കുമായിരുന്നു. ഇയാൾ എന്താണ് ചെയ്യുന്നത്? കാരണം ഇനി ഒരു ഭരണം കൂടി സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കിട്ടിയാൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ഒന്നുകിൽ പിണറായി വിജയനായിരിക്കും, അയാൾക്ക് എണീറ്റ് നിൽക്കാനുള്ള ആവുന്നുണ്ടെങ്കിൽ അയാൾ മുഖ്യമന്ത്രിയാവും. അയാൾക്ക് അധികാരം ജയിച്ചാൽ ഇനി, അല്ലെങ്കിൽ അയാൾ ഇരുന്നു കൊണ്ട് മരുമകനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അയാളിരിക്കും. അപ്പൊ ഇതിൽ ഏതായിരുന്നാലും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം, ഇത് രണ്ടുപേരെ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴും ഇവിടെ കേരളത്തിന്റെ ജനങ്ങളുടെ അവസ്ഥ എന്താ? ജനങ്ങളുടെ അവസ്ഥയൊക്കെ, ജനങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു, ജനങ്ങളുടെ അവസ്ഥ എന്താ? അപ്പോഴും എപ്പോഴും ശരിയായിട്ട് എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു കേരളമാണ് ഗംഭീര. പക്ഷെ അതിന്റെ അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, കോൺഗ്രസ് കേരളം കേന്ദ്രം ഭരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിനെതിരായിട്ട് ഗവൺമെന്റ് കൊണ്ടുവരും, എന്നിട്ട് അവർക്കെതിരായിട്ട് സമരം ചെയ്യും. അവരിവിടെ ഒന്നും തരികയില്ല, കേരളത്തിൽ ഒന്നും കിട്ടിയില്ല. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുകൂലിച്ചാണ്, ജനാധിപത്യപരമായിട്ട് ഫെഡറൽ സംവിധാനം അനുസരിച്ചിട്ട് അവർക്ക് കിട്ടേണ്ട ആവശ്യങ്ങൾ കിട്ടണമെന്നാണ്. പക്ഷേ കിട്ടണമെന്ന് പറഞ്ഞാലും ഈ അവിടെ നിന്ന് കൊടുക്കുന്ന കണക്കുകൾ മാത്രമല്ല, ഇവിടെയും കൂടെ പിന്നെ പണം ഉണ്ടാക്കാനും ഭരണം നടത്താനുള്ള ഒരു ശേഷി ഉണ്ടാവണ്ടേ? ഓരോ മാസം കടം വാങ്ങിക്കണേ, ഈ മാസം കടം വാങ്ങിച്ചു, ഇങ്ങനെ ഓരോ മാസം കടം വാങ്ങിക്കൊണ്ടിരിക്കും. 1500 കോടി വീണ്ടും എടുക്കാൻ പോകും. ഇനി അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ തീയും, അപ്പോഴും കടം എടുക്കും. മനസ്സിലായി? കടപ്പത്രം വരൊക്കെ കുറെ സമാഹരിച്ചു. അല്ലാതെ കേന്ദ്രത്തിന്റെ കടം കിട്ടാവുന്നത് ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി സാമ്പത്തിക വർഷം തീരാൻ വേണ്ടി ഇനി രണ്ട് മാസം ഇനിയിപ്പം വലുതായിട്ടൊന്നും അനുവാദമല്ല. പോട്ടെ, അതൊക്കെ പോട്ടെ. ഇവിടെ കേന്ദ്രം പ്രൈം മിനിസ്റ്ററിന്റെ പദ്ധതിയിൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഇലക്ട്രിക് ബസ് കൊടുക്കാന്ന് പറഞ്ഞു. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതൊരു അവസരമായി കണ്ട് അവര് അവിടെ രാഷ്ട്രീയമൊക്കെ മറന്നു. അവരുടെ ആവശ്യം അവിടുത്തെ അവരുടെ സംസ്ഥാനം വികസിക്കണം, അവിടെ ജനങ്ങളുടെ പിന്നെ എന്താണ് അവരുടെ ഗതാഗത സൗകര്യം ഒക്കെയാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു ഞങ്ങൾക്ക് അത് വേണ്ട. ബസ് മാത്രമല്ല കൊടുക്കുന്നത്, ഡ്രൈവറെയും കൊടുക്കുന്നത്. ഡ്രൈവറെ കണ്ടക്ടർ മാത്രം ഇവർ വെച്ചാൽ മതി, കണ്ടക്ടർ മാത്രം വെച്ചാൽ മതി. കണ്ടക്ടർ ഇവരുടെ പൈസ ഉണ്ടാക്കേണ്ടത്. അപ്പം ഡ്രൈവറുടെ കേന്ദ്രം കണ്ടക്ടർ കേന്ദ്രം വെച്ച് കഴിഞ്ഞാൽ പൈസ കേന്ദ്രത്തിന് പോകുന്നുള്ള പേടി, അത് വേണ്ട. അതാണ് പറഞ്ഞത്, എത്രയോ ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കാം എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ, പുള്ളി ഇന്നലെ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് വരികയാണ്. ഇന്നലത്തെ രാത്രിയിലത്തെ ബസ്സിൽ എന്തോ കയറി, വെളുപ്പിനെ പുതിയ ബസ്സാണ് അതിൽ കയറി നമ്മുടെ കരുനാഗപ്പള്ളിയിൽ വന്നപ്പോൾ ഇതിന്റെ ലാൻഡർ എന്തോ കംപ്ലൈന്റ് ആയിട്ട് വണ്ടി അവിടെ 1 മണിക്കൂർ ബ്രേക്ക് ഡൗൺ ആയി. അവസാനം വേറൊരു ബസ്സിൽ കയറ്റിയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. പുതിയ ബസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ എസ് ആർ ടി സി ബസ് അതേതാണെന്ന് എനിക്കറിയില്ല, സ്വിഫ്റ്റ് ബസ് ആയിരിക്കും. അപ്പൊ അത് ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് 10 പൈസയുടെ ചെലവില്ല. അപ്പൊ എന്താണ്, ജനങ്ങൾ നരകിക്കട്ടെ, യോമരിച്ച് നടന്ന് പട്ടിണി കിടന്ന് നരകിച്ച് അതെ കമ്മ്യൂണിസ്റ്റിനെ നിലനിൽക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, യോമാര് പട്ടിണി, അതായത് സപ്ലൈകോയിലും ഒന്നും സാധനവും ഇല്ല. പിന്നെ കറണ്ട് ചാർജ്, അതിന്റെ അങ്ങ് അറ്റത്തെ കറണ്ട് ചാർജ്, വെള്ളക്കരം അങ്ങനെ, പൂനികുതി അങ്ങനെ, വീട്ടുകരം അങ്ങനെ. ആ മദ്യത്തിന് ഇനി വാച്ച് കുടിച്ചുകൊണ്ട് എല്ലാം എവിടെയെങ്കിലും ചെന്ന് ചെവത്തോട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അതിനും വില കൂടും. അതിന് വില കൂടും, പക്ഷേ വീര്യമില്ല. വീര്യമില്ല. അപ്പൊ വീര്യമില്ലാതെ വീണ്ടും വീണ്ടും കുടിക്കും. വീണ്ടും വീണ്ടും കുടിക്കും. അപ്പൊ കൂടുതൽ വാങ്ങിക്കും.
വാങ്ങിക്കും. അപ്പൊ ഇത്തരത്തില് എങ്ങനെയും ജനങ്ങളെ നശിപ്പിച്ച് ഒരു വിഭാഗം ജനങ്ങളെ അങ്ങ് എന്താണ് ഒരു 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 രീതിയിലും ഗതികെട്ട് മുകളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിടുക, എന്നാൽ മാത്രമേ ഇവന്മാർക്ക് പിന്നെ മുന്നോട്ടുള്ള പോക്ക് നടക്കും. ഇതൊക്കെ എന്ത് എങ്ങനെ നീ എന്തൊരു മനുഷ്യ പത്രമാരുടെ ബില്ലും കൂടെ കൊണ്ടുവന്നിട്ട് പത്രക്കാരെ വരട്ടി പേടിപ്പിച്ച് ഇനി സർക്കാരിനെതിരായിട്ട് ഒരൊറ്റ വാർത്ത ആരും കൊടുക്കില്ല. ഈ പത്രക്കാർ കൊടുത്ത ചാനലിലെ ഏറ്റവും പ്രമുഖമായ ചാനലിൽ തന്നെ തലക്കിട്ടടി കൊടുത്തില്ല, ഈ പിന്നെ പണി കൊടുത്തു. ഇനിയിപ്പോ ഒരു ചാനലും പറയരുത്, കാരണം ഈ പറയുന്ന ചാനൽ ഇനി എന്തെങ്കിലും സർക്കാരിനെതിരായിട്ട് പറയൂ. കാരണം മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പത്രസമ്മേളനത്തിൽ ആ ചാനലിനെതിരായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇനി അവരൊന്നും പറയില്ല. അഥവാ അതുപോലുള്ള റിപ്പോർട്ടർമാരെങ്കിലും വാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, 24 ചാനൽ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗോകുലകുമാരന്റെ അല്ലേ ആ അവിടെ ഗോകുലം ചിക്കിട്ടി ഫണ്ട് മുമ്പിൽ ഒരു ചെങ്കോടകം ഒന്ന് കൊണ്ട് കുത്തണ പാടേ സഹാക്കൾക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും സർക്കാരിനെ ആ ഒരു ഉദ്ദേശം തന്നെയാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ആ ചാനലില് വ്യക്തമായിട്ട് പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിലും വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ചാനലിലല്ല, ഇനി ഏഷ്യാനെറ്റേ ഉള്ളൂ. ഏഷ്യാനെറ്റ് കുറെ കാലം കൊണ്ടേ നടക്കൂല, കുറെ കാലം കൊണ്ട് ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും ഏഷ്യാനെതിരെ തകർക്കാനും ഏഷ്യാനെ പിന്നെ എങ്ങനെയും കേസിൽ പെടുത്തി കുറയണതിനെ ബിനോയ് ജോൻ ഉൾപ്പെടെ അകത്താക്കാൻ വേണ്ടി. പക്ഷെ അത് നടക്കുന്നില്ല, ഏതെങ്കിലും ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല അത് മാത്രമല്ല, ഇവര് ഈ ചെയ്തത് മുഴുവൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയാണ്. അതായത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് വയനാടിന്റെ വിഷയം വന്നപ്പോ പോലും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് വിളിച്ചു. പക്ഷെ പോലീസിന് കൃത്യമായിട്ടുള്ള മൊഴി കൊടുത്തു, ഇന്ന എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ വാർത്ത ചെയ്തു എന്ന് ചോദിച്ചു, കൃത്യമായിട്ടുള്ള കാര്യം അവിടെ ബോധിപ്പിച്ചു, അല്ലാതെ നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണല്ലോ, ഏഷ്യാനെറ്റും 24 ഉൾപ്പെടെയുള്ള മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണല്ലോ, എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല? അപ്പൊ എന്താണ് താഴേക്കിടയിലുള്ളവനെ ചവിട്ടി താഴ്ത്തി? കാരണം സോഷ്യൽ മീഡിയ ഇവർക്ക് ഉയർത്തുന്ന ഭീഷണി ചില്ലറയല്ല, മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഇന്ന് എല്ലാരെയും പ്രധാന ചാനലിനെയും രണ്ടു കൊടുത്തു, സോഷ്യൽ മീഡിയയെ അതിനെക്കാളും സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയ. അതാണ് എന്തായാലും മാധ്യമങ്ങൾക്ക് വളരെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ആഞ്ഞു വീശി, അതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്കെതിരെ കുറെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്തായാലും ഈ ഈ വീണ്ടും പത്രമാരണ ബില്ല് വരും എന്നുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടറിയാം. അല്ലാതെ ഇപ്പം എന്ത് പറയാൻ, ഇതുപോലുള്ള ഒരു ഗതികെട്ട നാട്ടിൽ ജീവിക്കുമ്പോൾ, ഒരു ഗതികെട്ടവന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ എന്താണ് ഇനി ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ കണക്ക് കൂട്ടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ വരുന്നത് വരട്ടെ.